कर्मानूसल स्वागत ചൈനയിലേക്ക് കോവിഡ് വീണ്ടും മടങ്ങി എത്തുന്നു എന്ന ഭീതിയിൽ ആരോഗ്യ പ്രവർത്തകർ ചൈനയിൽ കഴിഞ്ഞ ദിവസം മാത്രം തൊണ്ണൂറ്റി ഒൻപത് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തിനിടെ ഒരു ദിവസം സ്ഥിരീകരിക്കുന്ന ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് ഞായറാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക കണക്കുകളിൽ നിന്നാണ് ഇത് വ്യക്തമാകുന്നത് ഏപ്രിൽ പതിനൊന്നിന് രോഗം സ്ഥിരീകരിച്ച അറുപത്തി മൂന്ന് പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പോൾ ചൈനയെ ഭയപ്പെടുത്തുന്നത് ഏറ്റവും അപകടകരമായ വസ്തുതയാണ് ഇതെന്ന് ദേശീയ ആരോഗ്യ കമ്മീഷൻ വിലയിരുത്തുന്നു ിൽ പത്തിന് മുപ്പത്തിനാല് പേരിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് സ്ഥിരീകരിച്ച കോവിഡ് രോഗികളിൽ മുപ്പത്തിനാല് പേർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ഇരട്ടി ആളുകൾക്കാണ് ലക്ഷണങ്ങൾ ഇല്ലാതെ രോഗം സ്ഥിരീകരിച്ചത് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നത് ചൈനയിലെ ആരോഗ്യ പ്രവർത്തകർ പേടിയോടെയാണ് കാണുന്നത് ഇത് പുതുതായി വൈറസ് ബാധയുള്ള രോഗികളെ കണ്ടെത്തുന്നതിന് പ്രയാസമാകും അതുവഴി കൂടുതൽ അപകടം ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ അതേസമയം പുതിയ കോവിഡ് രോഗികളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് അധികവും ചൈനയുടെ വാണിജ്യ കേന്ദ്രമായ ഷാങ്ഹായിലാണ് രോഗികൾ കൂടുതലുള്ളത് ഏപ്രിൽ പതിനൊന്നിന് നഗരത്തിൽ അൻപത്തിരണ്ട് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈനയിലേക്ക് വീണ്ടും കോവിഡ് മടങ്ങിയെത്തിയാൽ അത് കൂടുതൽ ഭീകരാവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിലും ചൈനയിലും കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ പിടിച്ചുകെട്ടി എന്നത് ചെറിയ ആശ്വാസമൊന്നുമല്ല ലോക ജനതയ്ക്ക് നൽകിയത് എന്നാൽ ആശ്വാസങ്ങൾക്ക് മേൽ കരിനീഴിൽ വീഴ്ത്തി ഒറ്റ ദിവസം കൊണ്ട് ചൈനയിൽ എഴുപത്തിയഞ്ച് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം ഘട്ടമാകുകയാണോ എന്ന ആശങ്കയും ആരോഗ്യ വകുപ്പിനുണ്ട് ഒരാഴ്ചയായി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വുഹാനിലും ഒരാൾക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു വുഹാനിൽ ഏഴുപേർ കൂടി മരിച്ചതായാണ് ഒടുവിലത്തെ റിപ്പോർട്ട് സമീപ ിവസങ്ങളിലെല്ലാം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എല്ലാം നിന്ന് എത്തിയവരിലാണ് ഇതോടെ ബീജിംഗിലേക്കുള്ള എല്ലാ വിമാനങ്ങളും മറ്റു ചില നഗരങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ് അവിടെ എത്തുന്നവരെ എല്ലാം പരിശോധിച്ച ശേഷമാണ് മാറ്റുന്നത് രണ്ടാം ഘട്ട വ്യാപന സാധ്യത എന്ന മുന്നറിയിപ്പോടെയാണ് ഔദ്യോഗിക മാധ്യമം ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സമ്പർക്ക വിലക്ക് ഇവിടെ പര്യാപ്തമല്ല രണ്ടാം ഘട്ട വ്യാപനത്തിനാണ് എല്ലാ സാധ്യതയും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൺപത്തി കേസുകളാണ് ചൈനയിലുള്ളത് വുഹാൻ ടക്കം ജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ചില ഇളവുകൾ നൽകിയിരുന്നു അതിനിടയിലാണ് ആശങ്ക ഉയർത്തി രോഗബാധിതരുടെ എണ്ണം കൂടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്